രണ്ടാം ലോക്ക്ഡൌണിന് ശേഷം സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്ത് എന്നേക്കുമായി അടച്ചുപൂട്ടിയത് 10% ഹോട്ടലുകളാണ്. 15% ഹോട്ടലുകളാകട്ടെ എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാവുന്ന അവസ്ഥയിലുമാണ്. തൃശൂർ നഗരത്തിൽ നല്ല രീതിയിൽ കച്ചവടമുണ്ടായിരുന്ന ഒരു ഹോട്ടലാണ് ഇത്. എന്നാൽ രണ്ടാം ലോക്ക്ഡൌണോടുകൂടി ഹോട്ടൽ അടച്ചു. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നതിനാൽ ഇവിടുത്തെ സാധനങ്ങളെല്ലാം നശിച്ചു. ഇനി എന്ന് തുറക്കുമെന്നോ അതോ തുറക്കാൻ തന്നെ കഴിയുമെന്നോ അറിയാത്ത അവസ്ഥയിലാണ്. ഭൂരിഭാഗം ഹോട്ടലുകൾക്കും തിരിച്ചടിയായത് ഭീമമായ വാടക കുടിശ്ശികയാണ്. നഗരത്തിൽ 1 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് പ്രതിമാസ വാടക. ഗ്യാസ് വില കൂടിയതും പ്രതിസന്ധിയായി. 10 വർഷം മുമ്പ് മുതൽ ഈ മേഖലയിൽ കച്ചവടം ചെയ്തിട്ടുള്ള ആളുകൾ മാത്രമേ രണ്ടാം കോവിഡ് തരംഗത്തിന് ശേഷവും ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നുള്ളൂ. 1 വർഷത്തിന് മുമ്പും 2 വർഷത്തിന് മുമ്പും ഒക്കെ ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ മേഖല ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്രതിസന്ധിയിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് സസ്യേതര ഹോട്ടലുകളാണ്. അറേബ്യൻ ഭക്ഷണത്തിനാണ് ആവശ്യക്കാർ ഏറെ. വളരെ ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ. അറേബ്യൻ ഫ്രൂട്ട്സും ഇതൊക്കെയാണ് ഇപ്പോൾ പാർസൽസ് കാര്യങ്ങളും അവരാണ് കൂടുതൽ ന്യൂ ജനറേഷൻസ് ഫുഡാണ് ഇപ്പോൾ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടുകാർ ഹോട്ടൽ വളരെ പിന്നാക്കായി പോയിക്കൊണ്ടിരിക്കുക. അപ്രതീക്ഷിതമാകുമെന്ന് പേടിയാ. ഇഡ്ലി ദോശയ്ക്ക് ഇനി ഒരു കാലത്ത് കിട്ടുമോ എന്നുള്ളത് തന്നെ കണ്ടറിയേണ്ടി വരും. കട വീണ്ടും ഓപ്പണിംഗ് ചെയ്തതിന് ശേഷം ജനങ്ങൾ ഇരുന്ന് കഴിക്കാനൊരു വിമുഖത കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹോട്ടലിലുള്ളത് ഭയങ്കര പ്രതിസന്ധിയാണ്. പിടിച്ചേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാ ഐറ്റംസിനൊക്കെ വില കൂടിയിട്ടുണ്ട്. പക്ഷേ ബിസിനസ് അതേപോലെ നടക്കുന്നില്ല. ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ ആവശ്യം. മധു മേനോനൊപ്പം തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.